എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി വരുന്ന ദിവസങ്ങളിൽ തുടർച്ചയായി നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലുകളിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകി വരുന്നതാണ്. ഈ നൽകി വരുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാനും കൃത്യമായിട്ട് പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ ആ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയോ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുകയോ ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൂടി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം നോക്കാം. ഏതാണ് ചോദ്യം? ഹി ഈസ് ദ വെരി പൈനാപ്പിൾ ഓഫ് പൊലൈറ്റ്നെസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ, ഹി ഈസ് ദ വെരി പൈനാപ്പിൾ ഓഫ് പൊലൈറ്റ്നെസ്. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? എന്തിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയേ. ഓപ്ഷൻ എ മലാപ്രോപിസം. ഏതാണ് മലാപ്രോപിസം? മലാപ്രോപിസം ആസ് യു വിഷ് പ്രൊനൗൺസിയേഷൻ അല്ലെ. സ്പൂണറിസം. രണ്ടാമത്തെ എന്താണ്? സ്പൂണറിസം. മൂന്നാമത്തത് എന്താണ്? സിനസ്തേഷ്യ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി സിനസ്തേഷ്യ. ആൻഡ് ഓപ്ഷൻ ഡി സിനഡോക്. നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾക്ക് കേട്ട് പരിചയമുണ്ട്, ചിലതൊന്നും നമ്മൾക്ക് കേട്ട് പരിചയമില്ല. ഇവിടെ ഹി ഈസ് ദ വെരി പൈനാപ്പിൾ ഓഫ് പൊലൈറ്റ്നെസ് എന്ന് പറയുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? മാലാപ്രോപിസം. എന്തിനുള്ള ഉദാഹരണമാണ്? മാലാപ്രോപിസം. എന്താണ് മാലാപ്രോപിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മിസ്റ്റേക്കൺ യൂസ് ഓഫ് എ വേർഡ് ഇൻ പ്ലേസ് ഓഫ് എ സിമിലർ സൗണ്ടിങ് അല്ലെ. ഒരേ എന്താ പറയാ സൗണ്ട് ഉള്ള ഒരേ രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകളിലെ മിസ്റ്റേക്ക്, എന്താ പറയാ അതിന് പകരമായിട്ട് വേറെ വാക്ക്, അതേ പ്രൊനൗൺസിയേഷനിലുള്ള വേറൊരു വാക്ക് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാലാപ്രോപിസം. ദ മിസ്റ്റേക്കൺ യൂസ് ഓഫ് എ വേർഡ്. ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ദ മിസ്റ്റേക്കൺ, മിസ്റ്റേക്കൺ യൂസ് ഓഫ് എ വേർഡ്. നമ്മൾ സാധാരണ വാക്കുകളൊക്കെ എപ്പോഴാണ് ഇങ്ങനെ മിസ്റ്റേക്ക് ഒക്കെ വരുത്താറുള്ളത്? അതുമായിട്ട് സിമിലർ ബന്ധമുള്ള ചില വാക്കുകളാണ് അല്ലെ മാറ്റി മാറ്റി എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. അപ്പൊ ദ മിസ്റ്റേക്കൺ യൂസ് ഓഫ് എ വേർഡ് ഇൻ പ്ലേസ് ഓഫ് എ സിമിലർ സൗണ്ടിങ് വൺ. ഇൻ പ്ലേസ് ഓഫ് എ സിമിലർ സൗണ്ടിങ് വൺ. അതേപോലെ അതേ ശബ്ദത്തിലുള്ള വാക്കുകള് അല്ലെ. ഇവിടെ പൈനാപ്പിൾ എന്നുള്ളത് നമ്മൾ എന്തിനെ മിസ്റ്റേക്കൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പൈനാപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് പിന്നക്കിൾ. ഇപ്പൊ മനസ്സിലായോ? ശരിക്കും പിന്നക്കിൾ എന്നാണ് അവിടെ വരേണ്ടത്. പക്ഷെ ആ പിന്നക്കിൾ എന്നുള്ളതിന്റെ സൗണ്ട് പൈനാപ്പിളുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഉപയോഗിച്ചു? എ വെരി പൈനാപ്പിൾ. പൈനാപ്പിളിന് പകരം ഏത് വാക്കാണ്? പിന്നക്കിൾ. ഹി ഈസ് ദ വെരി പിന്നക്കിൾ ഓഫ് പൊലൈറ്റ്നെസ്. അപ്പൊ ഈ മാലാപ്രോപിസം എന്ന് പറയുന്ന ഈ വാക്ക് എവിടെ നിന്നാണ് വന്നത്? അത് ഒരു ക്യാരക്ടറിന്റെ പേരിൽ നിന്നാണ്. ഒരു ഡ്രാമ, ഒരു ആക്ട് അല്ലെ, ഒരു പ്ലേയില് ഒരു ക്യാരക്ടറിന്റെ പേരാണ് മിസ്സിസ് മാലാപ്രോപ്. എന്താണ് അവരുടെ പേര്? മിസ്സിസ് മാലാപ്രോപ്. മിസ്സിസ് മാലാപ്രോപ്. അവർക്ക് ആ എന്താ പറയാ പ്ലേയില് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വാക്കുകൾ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഏതാണത്? ആരുടെ കഥാണ്? റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡാൻ അല്ലെ, ഷെറിഡിയാൻ. റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡിയാന്റെ ദ റിവേഴ്സ് എന്ന് പറയുന്ന പ്ലേ. ഏതാണ് മിസ്സിസ് മാലാപ്രോപ്പ്? ആരുടെയാണ്? ദ റിവേഴ്സ് എന്ന് പറയുന്ന
പ്ലെയിന് ദ റിവൽസ് പ്ലേ നെയിം ആണ് ട്ടോ ഏതാണ് റിവൽസ് ആരുടെയാണത് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡിയാൻ റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡിയാന്റെ ദ റിവൽസ് എന്ന് പറയുന്ന പ്ലേയിലെ ഒരു ക്യാരക്ടറാണ് മിസസ് മലാപ്രോപ്പ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് അവരുടെ പേരിൽ നിന്നാണ് ഈ മലാപ്രോപ്പിസം എന്നുള്ള വാക്ക് എന്ത് ചെയ്തത് വന്നത് അപ്പൊ മലാപ്രോപ്പിസം ആണ് നമ്മൾ ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന ഉദാഹരണത്തില് പൈനാപ്പിളിന് പകരം അവിടെ വരേണ്ട വാക്ക് ഏതായിരുന്നു പിന്നക്കൾ പല പ്ലേസിലും പല ഡ്രാമാസിലും ഒക്കെ വേണമെന്ന് വെച്ചിട്ട് റൈറ്റേഴ്സും പിന്നെന്താ പറയാ ഡ്രാമ ആക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്തിരുന്നു ഈ മലാപ്രോപ്പിസം ട്രൈ ചെയ്തിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ റൈറ്റേഴ്സും ആക്ടേഴ്സും ഒക്കെ എഴുത്തുകാരാണെങ്കിൽ വായനക്കാരനിൽ ചിരി ഉണ്ടാക്കാൻ അല്ലെ ആക്ടേഴ്സ് ആണെങ്കിൽ എന്താണ് കേൾവിക്കാരനിൽ കാണുന്ന ആളുകളിൽ ഓഡിയൻസിനൊക്കെ ചിരിക്കാൻ നമ്മൾക്കും ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ വാക്കുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി പറയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചിരി വരാറുണ്ട് അല്ലെ അപ്പൊ അതാണ് ഈ മലാപ്രോപ്പിസത്തിന്റെ എന്തെന്ന് പറയുന്നത് ഒരു ടെക്നിക് അല്ലെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും എന്താ പറയാ ഈ മലാപ്രോപ്പിസം എക്കോൺ എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എഗ് കോൺ അത് ശരിക്കും എന്താ പറയാ മിസ്റ്റേക്കൻ അല്ലെങ്കിൽ മിസ്ഇന്റർപ്രിറ്റേഷൻ ഓഫ് അനദർ ആൻഡ് ഓഫൺ അപ്പിയേഴ്സ് അതിൽ സ്പെല്ലിങ്ങിലാണ് എന്ത് വരുന്നത് വ്യത്യാസം വരുന്നത് ഒറിജിനലിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് സ്പെല്ലിങ്ങിൽ വരുന്ന വ്യത്യാസം നമുക്ക് എക്കോൺ നമ്മുടെ ഓപ്ഷനിലൊന്നും ഇല്ല അല്ലെ ഓപ്ഷനിൽ ഉള്ളത് ഏതാണ് ഇനി നമ്മൾക്ക് നോക്കാം സ്പൂണറിസം ആണ് ഏതാണുള്ളത് സ്പൂണറിസം കഴിഞ്ഞ എൽ പി യു പിയിലും കെട്ടറ്റിലും ഏറ്റവും അധികം വിജയികളെ സമ്മാനിച്ച എയിം സ്റ്റഡി സെന്റർ അല്ലെ എൽ പി യു പിയിൽ 250-ൽ അധികം പേരെ നമ്മൾക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു കെട്ടറ്റില് 450-ൽ അധികം പേരാണ് ഇതിപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല അതിന്റെ മുൻ വർഷങ്ങളിലും കഴിഞ്ഞ വർഷം മാത്രമല്ല അതിന്റെ മുൻ വർഷങ്ങളിലും ഒക്കെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ കോഴ്സുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കെട്ടറ്റിലും എൽ പി യു പിയിലും ജനറൽ പി എസ് സിയിലും ഒക്കെയുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങളുടെ കോഴ്സുകളിൽ നിങ്ങൾ ഭാഗമാകുക സെക്കൻഡ് ഓപ്ഷൻ എന്താണ് ബി ഓപ്ഷൻ എന്താണ് സ്പൂണറിസം സ്പൂണറിസം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അല്ലെ അതൊരു സ്പീച്ച് എറർ ആണ് ഏതാണ് സ്പീച്ച് എറർ ഇറ്റ് ഈസ് എ സ്പീച്ച് എറർ ഇൻ വിച്ച് ദ സ്പീക്കർ സ്വിച്ചസ് ദ ഇനീഷ്യൽ കൺസണൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് വേർഡ്സ് രണ്ട് അടുത്തടുത്ത് വരുന്ന വാക്കുകൾ ആ രണ്ട് വാക്കുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഈ വ്യത്യസ്ത കൺസണൻ സൗണ്ട്സിലായിരിക്കും ആ രണ്ട് കൺസണൻ സൗണ്ട്സിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക മാറ്റി പ്രനൗൺസ് ചെയ്യുക അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം സ്പൂണറിസം അല്ലെ കേൾക്കുമ്പോ നിങ്ങൾക്ക് അത് കേട്ടിട്ടുണ്ടല്ലോ ഇതെനിക്ക് പരിചിതമാണല്ലോ എന്നുള്ളത് തോന്നും ഇറ്റ് ഈസ് എ സ്പീച്ച് എറർ അപ്പൊ എന്താണ് സ്പീച്ച് എറർ എന്ന് പറയാനുള്ള കാരണം അത് സംസാരിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഈ മിസ്റ്റേക്ക് എന്ത് ചെയ്യാറുള്ളത് വരാറുള്ളത് അല്ലെ ഇൻ വിച്ച് ദ സ്പീക്കർ സ്വിച്ചസ് ഇൻ വിച്ച് ദ സ്പീക്കർ switches the initial consonants ട്ടോ കൺസണൻ സൗണ്ട്സിനെ എന്ത് ചെയ്യുക കൺസണൻസും വവൽസും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ദ ഇനിഷ്യൽ കൺസണൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് വേർഡ്സ് എന്തുകൊണ്ടാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയാനുള്ള കാരണം അടുത്തടുത്ത വാക്കുകൾ തന്നെ വരണം അല്ലാണ്ട് ഇവിടെ ഒരു വാക്ക് പിന്നെ ഒരു 4-5 വാക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത വാക്ക് അതൊരിക്കലും നമ്മൾക്ക് അങ്ങനെ മിസ് പ്രനൗൺസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല പറ്റില്ല അപ്പൊ ഉദാഹരണത്തിന് ശരി വാക്ക് ജെല്ലി ബീൻസ് എന്നുള്ളൊരു വാക്ക് അല്ലേ ജെല്ലി ബീൻസ് നമുക്കിതിനെ എങ്ങനെ പറയാം അല്ലെങ്കിൽ ഈ സ്പോണറിസം ആണെങ്കിൽ അത് എന്ത് വരും
ബെല്ലി ജീൻസ് എന്നായി മാറും. എന്താണ് ബെല്ലി ജീൻസ് അല്ലെ? എന്താ കാരണം? ഇവിടെ ജെ ആണ്, ഇവിടെ ബി ആണ്, അത് പരസ്പരം ആ കോൺസണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ അതെന്തായി? ബെല്ലിയായി, ജീൻസ് ആയി. ഇതിനെയാണ് നമ്മൾ സ്പൂണറിസം എന്ന് പറയുന്നത്. ഈ സ്പൂണറിസം എന്നുള്ള വേർഡ് ശരിക്കും വില്യൻ ആർക്കിബൈഡ് സ്പൂണർ എന്ന് പറയുന്ന ഒരു പ്രൊഫസറിന്റെ പേരിൽ നിന്നും എടുത്തതാണ്, അല്ലെങ്കിൽ കിട്ടിയതാണ്. ആ പ്രൊഫസർക്ക് ഇങ്ങനെ ഒരു നല്ല അറിവാളിയാണ്, നിറയെ എന്താ പറയാ അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ പ്രൊഫസറുടെ ഒരു സ്വഭാവമായിരുന്നു ഇങ്ങനെ വാക്കുകൾ എന്ത് ചെയ്യുക എന്നുള്ളത്, സംസാരിക്കുന്ന സമയത്ത് ആ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്നുള്ളത്. എന്താണ് അയാളുടെ പേര് പറഞ്ഞത്? വില്യം ആർക്കിബൈഡ് സ്പൂണർ കേട്ടോ. വില്യം ആർക്കിബൈഡ് സ്പൂണർ, ഇയാൾ ആരായിരുന്നു? ഒരു പ്രൊഫസർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇങ്ങനെ മാറ്റി പറയുക. അതിൽ നിന്നാണ് ഏത് വാക്ക് ഉണ്ടായത്? സ്പൂണറിസം എന്നുള്ള വാക്ക് ഉണ്ടായത്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് അതിലുണ്ടായിരുന്നത് ഏത്? അപ്പൊ സ്പൂണറിസം പറഞ്ഞു അല്ലെ. മലാപ്രോപ്പിസം മനസ്സിലായി, സ്പൂണറിസം മനസ്സിലായി. അടുത്തത് ഏതാണ്? സിനസ്തേഷ്യ. ഏതാണ് സിനസ്തേഷ്യ? കേട്ടിട്ടുണ്ടോ ആ വാക്ക്? സിനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? That causes the interplay between senses. That causes interplay between senses. Synesthesia. Synesthesia. Chromesthesia. Synesthesia. എന്താണ് ഇന്റർപ്ലേ ബിറ്റ്വീൻ സെൻസസ് ആണ് കേട്ടോ. ഇന്റർപ്ലേ ബിറ്റ്വീൻ സെൻസസ്, ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു കഴിവ്? കളേഴ്സ്. ദ എബിലിറ്റി ടു സീ കളേഴ്സ് വെൻ വി ഹിയർ സൗണ്ട്സ്. സൗണ്ട് ആണ് കേൾക്കുന്നത്, അപ്പൊ നമ്മൾ ശരിക്കും കേൾക്കുന്നുണ്ട്, അപ്പൊ ഇപ്പൊ എന്താണ് കാണുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർപ്ലേ ബിറ്റ്വീൻ എന്താണ് സെൻസസ് എന്ന് പറയുന്നത്. ക്രോമസ്തേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വിവരിക്കുന്നുണ്ട്. അപ്പൊ സിനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെൻസുമായി റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ വാക്ക് അല്ലെ എന്തിന് ഉദാഹരണമല്ല? സിനസ്തേഷ്യക്ക് ഉദാഹരണം അല്ല. പിന്നെ സിനാഗ്ഡോട്ട് ആണ് തോന്നുന്നത് അല്ലെ. അടുത്ത നമ്മൾ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? സിനാഗ്ഡോക്ക്. സിനാഗ്ഡോക്ക് ഒക്കെ എപ്പോഴും നമ്മൾ എന്താണ് കേട്ട് പരിചയമുള്ളതാണ്, ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. സിനാഗ്ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതിൽ നമ്മൾ എന്താ പറയാ വലിയൊരു സെന്റൻസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോൾ പാർട്ടിനെ റെഫർ ചെയ്യാനായിട്ട് ഒരു ചെറിയ വാക്ക് ഉപയോഗിക്കുകയോ റെപ്രസെന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് സിനാഗ്ഡോ. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളത് കൊണ്ടാണ് ഞാനത് കൂടുതൽ എന്ത് ചെയ്യാത്തത്, എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം സിനാഗ്ഡോട്ടും ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്രോകോസം മൈക്രോകോസം ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പഠിച്ചിട്ടുള്ളതാണ്. മാക്രോ മീൻസ് എന്താണ്? ഒരു ലാർജർ എൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഭാഗം അല്ലെ സ്മോൾ പാർട്ട് വിത്ത് ഇൻ ഇറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. എന്നാൽ മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സ്മോൾ പാർട്ട് ഓഫ് സംതിങ് സ്റ്റാൻഡ്സ് ഇൻ ടു അല്ലെങ്കിൽ റെഫർ ടു ദ ലാർജ് അല്ലെ. അങ്ങനെ ചെറിയൊരു ഭാഗം വെച്ച് വലുതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് മൈക്രോകോസം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗ്രേ ബിയേർഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഗ്രേ ബിയേർഡ് നരച്ച താടി അല്ലെ. ആ നരച്ച താടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വയസ്സായിട്ടുള്ള ഒരു ആൾ, ഒരു സിംഗിൾ മാൻ. ഇറ്റ് റെഫർ ടു എ സിംഗിൾ മാൻ ഓർ ക്ലാസ് ഓഫ് മെൻ. നരച്ച മുടിയുള്ളവർ വയസ്സായവരെ മൊത്തം റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രേ ബിയേർഡ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കുറച്ച് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം.